അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓറഞ്ച് ജ്യൂസ് ആണ്. അത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, 5 മിനിറ്റിൽ ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 2 ഓറഞ്ച് ആണ്. ആദ്യം നമുക്ക് ഈ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കണം. അത് ചെയ്യാവേ ഇപ്പം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ അകത്തുള്ള കുരു നമുക്ക് മാറ്റണം, അല്ലെങ്കിൽ ചെറുതായിട്ട് കൈപ്പരസം ഉണ്ടാകും. ഇനി ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. മിക്സിയിലിട്ട് അടിക്കണ്ട, മിക്സിയിലിട്ടടിച്ചാൽ ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അടുത്ത ഓറഞ്ചും കൂടെ നമുക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഞാനിത് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഓറഞ്ചിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തിയാൽ മതിയേ. എനിക്കിപ്പോൾ ദാ ഇത്രയും ജ്യൂസാണ് കിട്ടിയേക്കണത്. ഇതിൻ്റെ അകത്ത് കുറച്ച് വിത്തുകളൊക്കെ വീണിട്ടുണ്ട്, അത് നമുക്ക് മാറ്റിയെടുക്കാം. ഇനി നമ്മുടെ ജ്യൂസ് ഒരു ഗ്ലാസ്സിൽ അളന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പോൾ ദാ ഈ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് ജ്യൂസാണ് എനിക്ക് കിട്ടിയേക്കണത്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇതേ അളവിൽ തന്നെ നമുക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതേ അളവിൽ തന്നെ 1/2 ഗ്ലാസ് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 നാരങ്ങയുടെ നീര് ആദ്യം ചേർത്ത് കൊടുക്കുവാണ്. ഒത്തിരി നാരങ്ങാനീര് ചേർക്കണ്ട, ചെറുതായിട്ടൊരു ടേസ്റ്റ് ഉണ്ടായാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിനനുസരിച്ച് ഇതിൽ വ്യത്യാസം വരും. 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 2-3 ഐസ് ക്യൂബ്സ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം സബ്ജ സീഡ്സ് ആണ്. നമ്മുടെ സബ്ജ സീഡ്സ് ഒരു 10 മിനിറ്റ് മുമ്പ് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തതാണ്. കുറച്ച് ചേർത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ചായയൊക്കെ ആറ്റൂലേ, അതുപോലെ ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ ഓറഞ്ച് ജ്യൂസിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. 2 ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ സ്പെഷ്യൽ ഓറഞ്ച് ജ്യൂസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായില്ല, താഴെക്കാണെന്ന് ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.